പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെതിരെ നടപടിക്ക് നിർദ്ദേശം. എസ് പി സർവീസ് ചട്ടം ലംഘിച്ചെന്ന റേഞ്ച് DIG അജിത ബീഗത്തിന്റെ റിപ്പോർട്ട്. അന്വേഷണ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറും. PV അൻവർ MLA ഫോൺ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചത് തെറ്റ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ശാലിനി ചേരുന്ന വിവരങ്ങളുമായി. ശാലിനി, ഈ റിപ്പോർട്ടിൽ തെറ്റ് എന്ന് തന്നെ ചൂണ്ടിക്കാണിക്കുന്നു, എന്താണ് കൂടുതലായി പറയുന്നത്? വീണ, ഇന്ന് തന്നെ SP സുജിത് ദാസിനെതിരെ നടപടി ഉണ്ടാകാനാണ് സാധ്യത. ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ DGP മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. സർവീസ് ചട്ടം ലംഘിച്ചു SP സുജിത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുള്ളത്. PV അൻവർ MLA ഭരണപക്ഷ MLA ആണ്. MLA വിളിച്ച് ഉന്നത ഉദ്യോഗസ്ഥനെ എതിരെ മോശമായി സംസാരിക്കുക, അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുക, ഒപ്പം തന്നെ താൻ നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ അടക്കം തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ റേഞ്ച് DIG അജിത ബീഗമാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ DGP കൈമാറിയിട്ടുള്ളത്. DGP അന്വേഷണ റിപ്പോർട്ട് ഇന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് നൽകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വകുപ്പ് തല നടപടികൾ ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയാണ് തെളിയുകയും ചെയ്തിട്ടുള്ളത്. AGP MR അജിത്കുമാറിനെതിരെ PV അൻവർ MLA ഉയർത്തിയ ആരോപണങ്ങൾ വിവാദമാകുന്നതിനിടെ ഇന്ന് മുഖ്യമന്ത്രിയും AGP ഒരേ വേദിയിൽ പങ്കെടുക്കുകയാണ്. കോട്ടയത്ത് നടക്കുന്ന പോലീസ് അസോസിയേഷന്റെ ഒരു സംസ്ഥാന സമ്മേളന വേദിയിലാണ് ഇവർ ഒന്നിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ AGP ഔദ്യോഗികമായ ഒരു പ്രതികരണം നടത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഭരണപക്ഷ MLA ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രി, AGP ഒപ്പം തന്നെ SP സുജിത് അടക്കമുള്ളവർ ഇതുവരെയും ഒരു രീതിയിലുള്ള പ്രതികരണങ്ങളും നടത്തിയിട്ടില്ല. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ DGP മുൻപാകെ എത്തുന്നത്. DGP ഇത് മുഖ്യമന്ത്രിക്ക് നൽകുമ്പോൾ ഏത് തരത്തിലുള്ള നടപടി ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ പരിപാടിയിൽ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന വേദിയിൽ DGP ദർവേഷ് സാഹിബ് കൂടി പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാവരും ഒരേ വേദിയിൽ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം കൂടി ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ PV അൻവറിന്റെ ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. SP അടക്കമുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സസ്പെൻഷൻ നടപടി സ്വീകരിച്ച് MR അജിത്കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ള സൂചനകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്തത്. ഇന്റലിജൻസ് മേധാവിയെ കൊണ്ട് അന്വേഷണം നടത്താനുള്ള സാധ്യതകൾ കൂടി തെളിയുന്നുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ട് ലഭ്യമായ ശേഷമായിരിക്കും ഇതിന്റെ അന്തിമമായ തീരുമാനം ഇന്ന് പുറത്തേക്ക് വരിക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സുജിത് ദാസ് സർവീസ് ചട്ടം ലംഘിച്ചുവെന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. റേഞ്ച് DIG തിരുവനന്തപുരം റേഞ്ച് DIG അജിത ബീഗം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കണ്ടെത്തലുകളാണ് ഉള്ളത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അൻവർ MLA വിളിച്ച് പരാതി പിൻവലിക്കാനായി സ്വാധീനിക്കാൻ ശ്രമിച്ചതാണ് പ്രധാനപ്പെട്ട തെറ്റായി ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം തന്നെ MR അജിത്കുമാറിനെതിരായിട്ടുള്ള സാമ്പത്തിക ആരോപണം അടക്കം ഒപ്പം തന്നെ ചില അഴിമതി ആരോപണങ്ങൾ അടക്കം ഇതിൽ പ്രതിപാദിച്ചിട്ടില്ല എന്നുള്ളതും മനസ്സിലാകുന്നുണ്ട്. പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടായ സംഭവമാണ് ഈ ഓഡിയോ പുറത്തു വന്നതിലൂടെ ഉണ്ടായിട്ടുള്ളത്. ആ സാഹചര്യത്തിലാണ് സുജിത്തിനെ മാത്രം അല്ലെങ്കിൽ SP സുജിത്തിനെതിരെ മാത്രം നടപടിയെടുത്തുകൊണ്ട് മുഖം രക്ഷിക്കാൻ ഒരു നീക്കത്തിലേക്ക് പോലീസും ആഭ്യന്തര വകുപ്പും കടക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരായ നീക്കത്തിന് MLA പ്രേരിപ്പിച്ചതും ഗുരുതര ചട്ടലംഘനം എന്നാണ് ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ പ്രതിപാദിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി കൃത്യമായ ഒരു നടപടിയും തുടർ നീക്കങ്ങളും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ വാക്കുകളിലും ഉണ്ടാകാനാണ് സാധ്യത. വീണ, അതെ ശാലിനി, അതുമാത്രമല്ല ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം PV അൻവർ MLA ഇത്തരം പരാമർശങ്ങളൊക്കെ കടുത്ത നാണക്കേട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ SP റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ പോലും MR അജിത്കുമാറിനെതിരായ ചില പരാമർശങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ എന്നുള്ള ഒരു പേരുകൂടിയുണ്ട്. അതുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ഇനിയുള്ള തുടർ നീക്കങ്ങൾ ഏതു രീതിയിലായിരിക്കും നടത്താൻ ഉദ്ദേശിക്കുന്നത്? രോഹിണി, അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ PV അൻവറുമായുള്ള സംഭാഷണം പോലീസിന് ഗുരുതരമായി നാണക്കേടുണ്ടാക്കി എന്നുള്ളതാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു ഭാഗത്ത് അത് നിൽക്കുന്നു, മറുഭാഗത്ത് പ്രതിപക്ഷമടക്കം പല ഘട്ടങ്ങളിൽ പല ദിവസങ്ങളിൽ ആരോപിച്ചൊരു ആരോപണമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചും ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കേന്ദ്രീകരിച്ചുകൊണ്ടും ഒക്കെയാണ് ഈ അഴിമതിയും ഒപ്പം തന്നെ ചില ഗൂഢ സംഘങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു ആരോപണം പല ഘട്ടങ്ങളിലും പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രതിപക്ഷം ഉന്നയിച്ച ചില കാര്യങ്ങൾക്ക് ആക്കം കൂട്ടുന്നത് കൂടിയാണ് SP സുജിത് ദാസിന്റെ ഈ പ്രതികരണം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത് പുറത്തു വരുമ്പോൾ അതിനെ അത്തരത്തിൽ പ്രതിപക്ഷം വലിയ രീതിയിൽ ചർച്ചയാക്കാനും വിവാദമാക്കാനും ഒരു ഭാഗത്ത് ശ്രമിക്കുന്നു. അതിനിടയിൽ മുഖം രക്ഷിക്കാൻ ഒരു നീക്കം സർക്കാരും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സുജിത് ദാസിന് സസ്പെൻഷൻ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു വകുപ്പ് തല നടപടി സ്വീകരിച്ചുകൊണ്ട്
തൽക്കാലം ഈ വിഷയത്തിൽ നിന്ന് തടിയൂരാനായിരിക്കും ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പ് ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മുഖ്യമന്ത്രി ഇന്ന് നടപടി സ്വീകരിക്കുക എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം തന്നെ ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടുകൂടി പോലീസ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുകയാണെങ്കിൽ അതിനെ ഇനി പ്രതിപക്ഷം എങ്ങനെ നോക്കിക്കാണും എന്നുള്ളതും ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രണ്ടുപേരും ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥരാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറും ഒരു ജില്ലയുടെ ക്രമസമാധാന ചുമതലയുള്ള SPയുമാണ്. സ്വാഭാവികമായും സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതല താറുമാറായി എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് തന്നെയായിരിക്കും പ്രതിപക്ഷം ഈ വിഷയത്തെ കൈയാളുക. അവിടെ ഒരു പ്രതിരോധം തീർക്കാൻ തന്നെയായിരിക്കും സർക്കാർ ശ്രമം നടത്തുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സുജിത് ദാസിനെതിരെ നടപടിക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് വരുന്നത്. ആഭ്യന്തര വകുപ്പിന് മുൻപാകെ DGP മുൻപാകെ റിപ്പോർട്ട് എത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഇന്ന് തന്നെ നടപടി ഉണ്ടാകാം. ഒരുപക്ഷെ സസ്പെൻഷൻ അല്ലെങ്കിൽ സ്ഥലമാറ്റത്തിലേക്ക് മാത്രമാക്കി ഒതുക്കിക്കൊണ്ട് പ്രശ്നം തണുപ്പിക്കാൻ ആഭ്യന്തര വകുപ്പ് ശ്രമിക്കുമോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള വകുപ്പ് തല നടപടികളിലേക്ക് കടക്കുമോ മുഖ്യമന്ത്രി അടക്കമുള്ളവർ എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും വിവാദങ്ങൾ ഈ ഒരു വിഷയത്തിൽ കെട്ടടങ്ങുന്നില്ല. PV അൻവറിന്റെ കൂടുതൽ വെളിപ്പെടുത്തൽ കൂടി വരും ദിവസങ്ങളിലും മണിക്കൂറുകളും വരുമെന്നതുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിഷയം എവിടെ അവസാനിപ്പിക്കാം എന്നുള്ളൊരു ചോദ്യം മുഖ്യമന്ത്രിക്ക് മുൻപിലും ഉയരുകയാണ്. രോഹിണി. ഓക്കെ, ശരി ശാലിനി.